കോവിഡ് അതിരൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ പലയിടങ്ങളിലും ഡെങ്കിപ്പനിയും റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് ആരോഗ്യ വിഭാഗത്തിന് അല്പം ആശങ്കയുളവാക്കുന്ന കാര്യമാണ്. ഇത്തരത്തിൽ പല പഞ്ചായത്തുകളിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാണ്. തിരുവള്ളൂർ പഞ്ചായത്തും പ്രതിരോധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഇതേക്കുറിച്ചുള്ള ഒരു അവലോകന യോഗം നടത്തുന്നതിനു വേണ്ടി ചെമ്മരത്തൂർ മാനവീയം ഹാളിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ളവരുടെ ഒരു യോഗം നടക്കുകയുണ്ടായി. നിരവധി തീരുമാനങ്ങൾ, അതായത് പരിസര ശുചീകരണം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും ചെയ്യാനുള്ള തീരുമാനവും ഇതോടൊപ്പം വന്നു. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ തിരുവള്ളൂരിൻ്റെയും അതുപോലെ തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും പരിധിയിൽ വരുന്ന ചെമ്മരത്തൂർ മേഖലയിൽ ഡെങ്കി രോഗബാധ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ആരോഗ്യ വകുപ്പിൻ്റെയും പഞ്ചായത്ത് മെമ്പറുടെയും സാന്നിധ്യത്തിൽ 4 സ്ക്വാഡുകളായി തിരിഞ്ഞുകൊണ്ട് ഇന്ന് സ്ക്വാഡ് വർക്ക് നടക്കുകയാണ്. ഈ ഡെങ്കി രോഗബാധ റിപ്പോർട്ട് ചെയ്ത പ്രദേശത്തെ ഏകദേശം 150 വീടുകൾ 4 ടീമായിട്ട് കവർ ചെയ്യാനാണ് ഇന്ന് ലക്ഷ്യമിടുന്നത്. ഈ വീടുകൾ സന്ദർശിച്ച് ഈ വീടുകളിൽ നിലവിൽ കൊതുക് മുട്ടയിട്ട് പെരുകാൻ സാധ്യതയുണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ ഡെങ്കി കൊതുകിൻ്റെ ഭീഷണി എത്രമാത്രം ഉണ്ട് എന്ന് വിലയിരുത്തുക, അതിനുശേഷം പൊതുജനാരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ ഒരു സ്ക്വാഡ് വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിലവിൽ നടത്തിയ സന്ദർശനത്തിൽ നമുക്ക് ഭീഷണിയുള്ള നിലയിൽ കാര്യങ്ങളൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. സർവേ നടക്കുന്നേ ഉള്ളൂ. വൈകുന്നേരം സർവേ എല്ലാം കഴിഞ്ഞതിന് ശേഷം ആ ഒരു ഫലം വിലയിരുത്തുമ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഈ മേഖലയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കേണ്ടത് എന്ന് നമുക്ക് വിലയിരുത്താൻ വേണ്ടി സാധിക്കും. അതിനനുസരിച്ച് നമ്മൾ ഫോഗിങ്, അതുപോലെ തന്നെ വീടുകൾക്കകത്തുള്ള ഇൻഡോർ സ്പേസ് സ്പ്രേ പോലെയുള്ള പരിപാടികൾ, അതുപോലെ വീടുകൾ ഗപ്പി ബയോളജിക്കൽ കൺട്രോളിൻ്റെ ഭാഗമായിട്ട് ഗപ്പി വിതരണം ചെയ്യാനുള്ള കാര്യങ്ങൾ വീണ്ടും ഒരാഴ്ചയ്ക്ക് ശേഷം ഇത്തരത്തിൽ നമ്മുടെ ഈ പരിപാടി വിജയപ്രദമായോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി വീണ്ടും അടുത്ത ഒരാഴ്ചയ്ക്ക് 7 ദിവസത്തിന് ശേഷം വീണ്ടും ഇത്തരത്തിലൊരു സ്ക്വാഡ് വർക്ക് പ്ലാൻ ചെയ്യുന്നതാണ്. എന്താണെങ്കിൽ നമ്മുടെ പൊതുജനങ്ങളും അതുപോലെ തന്നെ ജനപ്രതിനിധികളൊക്കെ ഈ പരിപാടിയോട് വളരെ സജീവമായിട്ട് സഹകരിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഈ മേഖലയിൽ ഈ ഡെങ്കി അധികം കേസുകൾ റിപ്പോർട്ട് ചെയ്യാതെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. തിരുവള്ളൂർ പഞ്ചായത്തിൽ ചില മേഖലകളിൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തതുകൊണ്ട് 18-ാം വാർഡ്, 19-ാം വാർഡ് ഇങ്ങനെ 2-3 വാർഡുകളിൽ ഡെങ്കിപ്പനി അത്യാവശ്യം റിപ്പോർട്ട് ചെയ്തതുകൊണ്ട് തിരുവള്ളൂർ പഞ്ചായത്തിലെയും തോടന ബ്ലോക്കിലെയും ആരോഗ്യ പ്രവർത്തകരും RRT വണ്ടിയർമാരും സന്നദ്ധ സേനാ പ്രവർത്തകരൊക്കെ തന്നെ ഇന്ന് രാവിലെ മുതൽ നമ്മുടെ പ്രദേശങ്ങളിൽ വളരെ സജീവമായി ഡെങ്കിപ്പനി പ്രതിരോധത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായിരിക്കുകയാണ്. ഏത് വിധേനയും നമ്മുടെ പ്രദേശങ്ങളിലുള്ള ഇത്തരം മാറാവ്യാധികളെ അല്ലെ മഹാമാരികളെ പിന്നെ ത്വരിതപ്പെടുത്താനും അത് നീക്കം ചെയ്യാനുള്ള സഹോരാത്രമായ പരിപാടികളിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഇന്ന് രാവിലെ തന്നെ തിരുവള്ളൂർ ബ്ലോക്കും തിരുവള്ളൂർ പഞ്ചായത്തിലെ ആളുകളാണെന്ന് എല്ലാ വീടുകളും സന്ദർശിക്കുന്നത്, വീട് പരിസരങ്ങൾ പിന്നെ സന്ദർശിക്കുകയും ഈ ആളുകളുമായിട്ട് ഇടപെട്ടുകൊണ്ട് ഡെങ്കിപ്പനി പകരാതിരിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കാനും അതുപോലെ തന്നെ പിന്നെ കൊതുക് പകരുന്ന ചില മേഖലകളിലുള്ള കാര്യങ്ങൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരുടെ സഹായത്തോടുകൂടി ഇത് പൂർണ്ണമായും ഒഴിവാക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. അതിന് എല്ലാവിധ സഹായങ്ങളും നാട്ടുകാരുടെ ഇടയിൽ നിന്നും RRT പ്രവർത്തകന്മാരുടെ ഇടയിൽ നിന്നും ഒക്കെ തന്നെ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രവർത്തനവുമായി വളരെ മുന്നോട്ട് പോകും. പിന്നെ 2-4 ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ പുരോഗതി മനസ്സിലായിക്കൊണ്ട് തന്നെ വീണ്ടും ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമെന്നാണ് ഇപ്പം ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതിൻ്റെ പ്രവർത്തനവുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും തിരുവള്ളൂർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഇന്നത്തെ ഈ പരിപാടി ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. വളരെ സജീവമായിട്ട് ഞങ്ങളൊരു 1 ആഴ്ച കൊണ്ട് ഈ രംഗത്ത് സജീവമായിട്ട് ഇടപെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കാണുന്നുണ്ട്. ജനങ്ങളെല്ലാവരും ബോധവാന്മാരാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമേ ഉള്ളൂ, നമുക്കിത് അറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ജീവിതത്തിലെ തിരക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ ദൈനംദിന ജോലികൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇത് ഒരു പക്ഷേ ഒരു ഉദാസീനത വരുന്നുണ്ട് എന്നുള്ളത് സ്പഷ്ടമാണ്. അപ്പോൾ അത് നമ്മൾ മാറ്റിയേ പറ്റത്തുള്ളൂ. പകർച്ചവ്യാധികൾ കൊതുകുജന്യ രോഗങ്ങളാണ് ഇനി ഈ സമയത്ത് തന്നെ ഉണ്ടാകാനുള്ള വളരെയേറെ സാധ്യതകളുണ്ട്. അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫീൽഡ് തല പ്രവർത്തനങ്ങളിൽ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജനങ്ങളെല്ലാവരും ആ ഒരു ബോധം മനസ്സ് വെച്ചുകൊണ്ട് ഇതിനെതിരെയുള്ള കൊതുകുജന്യ രോഗങ്ങൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ സജീവമായി തന്നെ ഇടപെടണം. അത് ദിവസവും രാവിലെ ഒരു 10-15 മിനിറ്റ് നമ്മുടെ വീടും പറമ്പും ഒന്ന് വൃത്തിയാക്കുന്നതിനുള്ള ഒരു സന്മനസ് കാണിക്കണം. അത് നമ്മുടെ നാടിനെ അല്ലെങ്കിൽ നമ്മുടെ നാടിനെ വലിയ വിപത്തിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്.
തൊട്ടടുത്ത പഞ്ചായത്തുകളിലൊക്കെ കേസ് കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത് ആ ഒരു സ്ഥിതിയിലേക്ക് നമുക്ക് പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ സജീവമായിട്ട് ഈ വീടും പറമ്പും വൃത്തിയാക്കുന്ന കാര്യത്തിൽ ശുചീകരണ പരിപാടികളിൽ ഏർപ്പെടണം. അതുപോലെ തന്നെ തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഈ വരുന്ന ഞായറാഴ്ച ഡ്രൈ ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. അപ്പോൾ അതിൽ ബഹുമാനരായിട്ടുള്ള എല്ലാ ജനങ്ങളും പൊതുജനങ്ങളും ബഹുജന പങ്കാളിത്തത്തോടുകൂടി ഈ പരിപാടി വൻ വിജയമാക്കേണ്ടി തീർക്കണമെന്നാണ് ഒരു ആരോഗ്യ പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്.